ഓ, ശത്രു ക്ഷീണിച്ചോ? ഇല്ല ദീദി, എത്ര എക്സസൈസ് ചെയ്താലും ഞാൻ ടയേർഡ് ആവത്തില്ല. ഇന്നലെ നൈറ്റ് ഫുള്ളായിട്ട് ഞാൻ ആലോചിക്കുകയായിരുന്നു. ഐ എം ടോട്ടലി കൺഫ്യൂസ്ഡ് ശത്രു. എന്താ ദീദി? പൗർണമി നമ്മുടെ ഉദ്ദേശം മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. അവളെ എങ്ങനെയാ ഹാൻഡിൽ ചെയ്യേണ്ടതെന്നാ ഞാൻ ആലോചിക്കുന്നേ. അപ്പോ പൗർണമിയെ നമ്മൾ ഫിനിഷ് ചെയ്യേണ്ടി വരുമോ? എങ്കിൽ ആദ്യം ആരെ ഇല്ലാതാക്കണം? രാജം ദീദിയോ അതോ പൗർണമിയോ? ആ കൺഫ്യൂഷനിലാ ഞാൻ. നമ്മുടെ ലക്ഷ്യം എന്താണെന്ന് ഒരാൾ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ വ്യക്തി ജീവനോടെ ഇരിക്കുന്നത് നമ്മുടെ യാത്രയ്ക്ക് തടസ്സമാണ്. Our traveling will not be smooth. നമ്മുടെ ലക്ഷ്യം പൗർണമി തിരിച്ചറിഞ്ഞിരിക്കുന്നു. രാജലക്ഷ്മിയോടൊപ്പം പൗർണമിയും നമ്മുടെ ടാർഗറ്റാണിപ്പോ. രാജം ദീദിയേക്കാൾ ഡേഞ്ചർ ആ പൗർണമിയ. രണ്ടുപേരും നമുക്ക് തലവേദനയാണ്. രണ്ട് തലവേദനകളും നമുക്ക് ഇല്ലാതാക്കണം. അപ്പൊ ഒരു ഇരട്ട കൊലപാതകമാണോ ദീദിയുടെ പ്ലാൻ? ഒറ്റയടിക്ക് രണ്ടുപേരുടെയും ജീവൻ നഷ്ടപ്പെടുത്തുന്നത് വലിയ സംശയങ്ങളിലേക്ക് നയിക്കും. അത് പ്രാക്ടിക്കൽ അല്ല. ഈ രണ്ടുപേരിൽ ആരെ നമ്മൾ ജീവിക്കാൻ അനുവദിക്കും? രണ്ടുപേരിൽ ആര് ജീവിച്ചിരുന്നാലും അത് നമുക്ക് ഭീഷണിയായിരിക്കും. എന്റെ അഭിപ്രായത്തിൽ നമ്മുടെ നീക്കം തിരിച്ചറിഞ്ഞത് പൗർണമിയാണല്ലോ. ദീദി, ആ സ്റ്റോറി ഫിനിഷ് ചെയ്താൽ ആർക്കും ഒരു സംശയം തോന്നില്ല. രാജുവും പൗർണമിയും രണ്ടുപേരും നമുക്ക് ആവശ്യമില്ലാത്ത വ്യക്തികളാണ്. ഒരാളെ വകവരുത്തുമ്പോ മറ്റേയാൾ സുരക്ഷിതയാകരുത്. ഒരാളിന്റെ മരണം മറ്റേയാളുടെ പതനത്തിന് കാരണമാകണം. ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന് കേട്ടിട്ടില്ലേ? അങ്ങനെയാണ് ചിന്തിക്കേണ്ടതും പ്രവർത്തിക്കേണ്ടതും. അബ്സല്യൂട്ട്ലി. ഞാൻ അന്ന് പറഞ്ഞ സാധനം ഇന്നെത്തിക്കാൻ നിനക്ക് കഴിയുമോ? ഞാൻ അയാളെ ഒന്ന് കാണാൻ ശ്രമിക്കാം. ഇന്ന് തന്നെ അയാളെ കാണണം. ദീദി, അയാള് പണം കുറച്ച് കൂടുതൽ ചോദിക്കുന്നു. നമുക്ക് വേറൊരു ഓപ്ഷൻ കൂടി നോക്കിക്കൂടെ? ഈ കാര്യത്തിൽ മറ്റൊരു ഓപ്ഷൻ ഇല്ല. ആ സാധനം കിട്ടണം. അത് ഞാൻ എത്തിച്ചു തന്നിരിക്കും. ദീദി ധൈര്യമായിട്ടിരിക്കേ. പൗർണമിക്ക് എന്റെ ഉദ്ദേശത്തെ പറ്റി ചില സംശയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അല്ലെങ്കിൽ അത്രയും ഓപ്പണായിട്ട് അവള് സംസാരിക്കില്ല. എന്റെ പ്ലാൻ പൗർണമി കണ്ടുപിടിക്കും മുമ്പ് എന്തെങ്കിലും ചെയ്യണം. ചെയ്തേ പറ്റൂ. ദീദി, താങ്ക് യു. പ്രതാപ് സാർ എങ്ങോട്ടാ പോയത്? പ്രതാപായി രാവിലെ എവിടെയാ പോകുന്നുണ്ടോ? എങ്ങോട്ടാ പോകുന്ന പറഞ്ഞില്ല. രാജംബാബിയോട് മാത്രമേ പറയത്തുള്ളൂ. പൗർണമി ഓഫീസിൽ പോയോ? അവള് പോയി. ഇനി വൈകിട്ടേ വരൂ. ദീദിയോട് എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്ത് കാര്യം? ഭാബി പറഞ്ഞു ദീദിയോട് അങ്ങോട്ടൊന്ന് ചെല്ലാൻ. എന്തിനാണെന്ന് പറഞ്ഞോ? അത് പറഞ്ഞില്ല. ഭാബിക്ക് എന്തോ ഒരു വിഷമം ഉണ്ടായിട്ടുണ്ട്. ഞാൻ റൂമിൽ ചെന്നപ്പം ഭാബി സങ്കടപ്പെട്ടിരിക്കുന്നു. എന്താ കാര്യമെന്ന് ചോദിച്ചിട്ട് പറയുന്നില്ല. ഓ, അല്ലെങ്കിൽ നമ്മൾ ചോദിച്ച ഒന്നും പറയത്തില്ലല്ലോ. പക്ഷേ എന്തോ തക്കതായ പ്രശ്നം ഉണ്ട് ദീദി. ദീദിയോടാകുമ്പം ഭാബി എല്ലാം തുറന്നു പറയുമല്ലോ.
മാത്രമല്ല, ദീദി അടുത്തുള്ളത് ഭാവിക്കൊരാശ്വാസമാണ്. രാജൻ വിഷമിച്ചിരിക്കേണ്ട കാര്യം എന്താ? നീ ചെന്ന് അവളോട് ഇങ്ങോട്ട് വരാൻ പറ. എന്താ കാര്യമെന്ന് ഞാൻ ചോദിക്കും. ഓക്കെ, ഞാൻ പോയി ഭാവിയെ വിളിച്ച് ദീദി. അയ്യോ, അത് ശരിയാകില്ല. ഞാൻ പോയി പറയത്തില്ല. ദീദിയോട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞിട്ടേ, ഞാൻ പോയി തിരിച്ചു പറഞ്ഞാലേ ഭാബിയുടെ കൈ തടക് എന്റെ മുഖത്ത് വീഴും. ദീദി, പോയി അങ്ങോട്ട് ചെന്ന് ഭാബിയെ കാണ. ഒന്നുമില്ലെങ്കിലും വിളിച്ചതല്ലേ, ഒന്ന് പോയേക്ക്. ഓക്കെ, ഞാൻ പോട്ടെ. ചെല്ലണേ, മറക്കരുത്. വെറുതെ ഞാൻ തെറിയ. രാജം എന്തിനാ എന്നെ അങ്ങോട്ട് വിളിപ്പിക്കുന്നത്? പൗർണമി, രാജത്തോട് എന്തെങ്കിലും പറഞ്ഞു കാണുമോ? നിനക്ക് അവരെ കുറിച്ച് ഇങ്ങനെയാണോ തോന്നുന്നത്? തോന്നലല്ല സർ, എനിക്ക് മനസ്സിലായ കാര്യം. നീ അവരുടെ ഉദ്ദേശം മനസ്സിലാക്കിയെന്ന് അറിഞ്ഞിട്ടും അവർക്ക് ഒരു ഭാവമാറ്റം ഉണ്ടായില്ലേ? അവരുടെ അവകാശം പോലെയാണ് സംസാരിച്ചത്. സേതുവാന്റിക്ക് ഒരു ഭാവമാറ്റവും ഇല്ല. ആരെന്ത് വിചാരിച്ചാലും ഞാൻ ഇതെല്ലാം ചെയ്യും എന്ന ഭാവമായിരുന്നു അവർക്ക്. അപ്പോ സേതുവാന്റിക്ക് എന്റെ അമ്മയോട് ഈ പറയുന്ന സ്നേഹമൊന്നുമില്ലേ? അവരുടെ ലക്ഷ്യം സ്വത്തുക്കൾ മാത്രമാണ്. ആന്റിയെ കാണാനുള്ള ആഗ്രഹം കൊണ്ടല്ല അവര് വന്നതെന്നുള്ളത് വ്യക്തമാണ്. രാജാന്റിയുടെ സ്വത്തുക്കളിൽ അവകാശം ഉണ്ടോന്ന് അറിയാൻ വേണ്ടിട്ടല്ലേ ലീഗൽ അഡ്വൈസറുടെ മുന്നിൽ രാജാന്റിയായി ചെന്ന് ആ ഡോക്യുമെന്റ്സ് എല്ലാം തട്ടിയെടുത്തത്. രാജം ഗ്രൂപ്പിന്റെ അധികാരം തന്നെ അവരുടെ ലക്ഷ്യം, അതിലൊരു സംശയമില്ല. ഇതൊക്കെ ഉദ്ദേശമാണ് അവർ വന്നതെങ്കിൽ തിരിച്ചു പോകാനുള്ള സാധ്യത ഉണ്ടാവില്ല. അവര് പോവില്ല സർ, പോയാലും തിരിച്ചു വരും. ഈ കാര്യം നമ്മൾ അച്ഛനും അമ്മയും എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കും? ആന്റിയുടെ കാര്യ പ്രശ്നം, പാവം. 50 വർഷത്തിനുശേഷം സിസ്റ്ററെ തിരിച്ചു കിട്ടിയതിൽ ആന്റി ഭയങ്കര ഹാപ്പിയായിരുന്നു. ആന്റി ഇതറിയുമ്പോ എന്തായിരിക്കും? ശരിക്കും ഷോക്കാവും. പൗർണമി, എന്തായാലും സേതു ആന്റിയും ശത്രുവങ്ങളും അത്ര നല്ല ആൾക്കാരല്ല. ആ മനുഷ്യർക്കൊപ്പാണ് നീ അവിടെ താമസിക്കുന്നുള്ള ബോധം ഉണ്ടാവണം. അവരുടെ ഉദ്ദേശം മനസ്സിലാക്കിയതുകൊണ്ട് നീ അവരുടെ നോട്ടപ്പുള്ളിയായിരിക്കാം. എന്റെ പേടിയിപ്പം നിന്നെ അവർ ഉപദ്രവിക്കുന്ന. എന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. എന്റെ കാര്യം ഓർത്ത് സാറ് ടെൻഷൻ ആവണ്ട. അതിനേക്കാൾ വലിയ പ്രശ്നം ഇപ്പൊ നമ്മുടെ മുന്നിലുള്ളത്. സേതു ആന്റിക്ക് നമ്മുടെ കമ്പനി ഉൾപ്പെടെയുള്ള ഷെയറുകളിൽ അവകാശമുണ്ടെന്നുള്ള വാസ്തവം അവർക്കറിയാം. ഇതുകൂടാതെ പല ഇഷ്യൂസും നമ്മൾ മുൻകൂട്ടി കാണേണ്ടിയിരിക്കുന്നു. ദീപാവലിക്ക് ഉപയോഗിക്കാൻ മറന്നുപോയ എന്തെങ്കിലും സാധനം ഓർക്കപ്പുറത്ത് മാഡത്തിന്റെ ബാഗിൽ കയറി കൂടിയിട്ടുണ്ടോ? ഒരബദ്ധം ആർക്ക് സംഭവിക്കും? അതിനെപ്പറ്റി എന്താ ഇത്ര പറയാൻ? മാഡത്തിന്റെ കയ്യിൽ സംഭവിച്ച അബദ്ധമാണെന്നൊന്നും എനിക്ക് വിശ്വസിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. മാഡം പൗർണമിയുടെ തലയിലിടാൻ വേണ്ടി ചെയ്തതാണെന്നാ എനിക്ക് തോന്നുന്നത്. നിനക്കങ്ങനെ തോന്നുന്നെങ്കിൽ നീ കൊണ്ടുപോയി കേസ് കൊടുക്ക. മാഡം മനഃപൂർവ്വം ചെയ്തതാണെന്നൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. എനിക്ക് തോന്നിയെന്നല്ലേ ഞാൻ പറഞ്ഞത്. തോന്നൽ ശരിയാകണമെന്നില്ലല്ലോ. പൗർണമിയുടെ ബലത്തിൽ ഈ ഓഫീസിൽ കിടന്ന ആളാവാൻ നോക്കണ്ട. നിന്റെ പൗർണമി അധികം താമസിയാതെ ഇവിടെ കിടന്ന് ഇക്ഷ വരയ്ക്കുന്നത് നിനക്ക് ഞാൻ കാണിച്ചു തരാം. ആനി മാഡം, ഇന്ന് ഈ ഓഫീസിൽ നിങ്ങൾ കയറി വന്ന് സംസാരിക്കാൻ കിട്ടിയിരിക്കുന്ന അവസരം പൗർണമിയുടെ ഔദാര്യമാണെന്ന് നിങ്ങൾ മറക്കരുത്. പൗർണമിയുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ വധശ്രമത്തിന് നിന്നെ അകത്താക്കിയനെ. ഭരണ എന്നോട് വേണ്ട, അത് നിന്റെ വീട്ടിൽ മതി. മാഡം, എന്തിനാ അവളോട് സംസാരിക്കാൻ പോയത്? അവളൊരു പ്രത്യേക ടൈപ്പാ. പൗർണമിയെ പറ്റി ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാ അവൾ അപ്പൊ റിയാക്ട് ചെയ്യും. രാജാവിനേക്കാൾ വലിയ രാജഭക്തി കാണിച്ച അത് രാജാവിന് പോലും ഇഷ്ടാവില്ലെന്ന് നീ അവളോട് പറഞ്ഞേക്കെ. മാഡം, എനിക്കൊരു കാര്യം പറയാനുണ്ട്. അത് പിന്നെ മാഡം വന്നാലുടനെ പൗർണമിയെ കാണുമെന്ന് പൗർണമി പറഞ്ഞായിരുന്നു.
ഞാനെന്തിനാ അവളെ കാണുന്നത്? അല്ല, ഈടായിട്ട് മാഡം ലേറ്റ് ആയിട്ടാണല്ലോ വരുന്നത്. മേ ബി അതിനെപ്പറ്റി ചോദിക്കാനായിരിക്കും. എന്തായാലും മാഡം പൗർണമി ഒന്ന് കണ്ടേക്ക്, വെറുതെ ഒരു ഇഷ്യൂ ഉണ്ടാക്കണ്ടല്ലോ. പൗർണമിയുടെ വെളിപ്പുറത്ത് ചെല്ലാനേ എന്റെ പട്ടിയെ പോലും കിട്ടില്ല. ഓഫീസില് പുതിയൊരു പ്രോട്ടോകോൾ ഇറങ്ങിയിട്ടുണ്ട്. എനിക്ക് വേണ്ടി മാത്രം ഇവിടുത്തെ എം ഡി ഇറക്കിയത്. ഇന്നു മുതൽ എല്ലാ ദിവസവും ഞാൻ പൗർണമിയുടെ ക്യാബിനിൽ ചെന്ന് അറ്റൻഡൻസ് വെക്കണമെന്ന്. അവളുടെ മുമ്പിൽ പോയി കയ്യും കെട്ടി താഴ്മയോടെ നിക്കണമെന്ന്. വൈകിയത് എന്തിനെന്ന് ചോദിക്കും. നേരത്തെ വന്ന അതിനും റീസൺ ഉണ്ടാവണം. പൗർണമി കമ്പനിയുടെ അഡ്മിനിസ്ട്രേറ്റീവ് എം ഡി അല്ലേ, അതുകൊണ്ട് അവളിങ്ങനെ പ്രോട്ടോകോൾ ഉണ്ടാക്കിയാൽ ആർക്കും ക്വസ്റ്റ്യൻ ചെയ്യാനാവില്ല. അവളെന്നെ ഇൻസൾട്ട് ചെയ്യാണെന്ന് മനസ്സിലായി. മാക്സിമം ഇൻസൾട്ട് ചെയ്യാ അവള്. അധിക കാലം പൗർണമിക്ക് ഈ അധികാരം തുടരാനാവില്ല. ഇപ്പൊ മത്സരം എനിക്ക് അനുകൂലമായിട്ട് വന്നോണ്ടിരിക്ക. മനസ്സിലായില്ല. ശ്വേതയുടെ പിന്തുണ കൊണ്ട് എനിക്കെന്ത് ഗുണ? എനിക്ക് പിന്തുണയുമായി വന്നിരിക്കുന്നത് സാക്ഷാൽ നിന്റെ വല്യമ്മയാണ്, സേതു വല്യമ്മ, നിന്റെ അമേരിക്കൻ അമ്മ. സേതു ആന്റിയോ? ആന്റി നിനക്ക് സപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞു. ഞാൻ അവരെ തേടി പോയതൊന്നുമല്ല, അവരെന്നെ കാണാൻ ആഗ്രഹിച്ചു വന്നതാ. എനിക്ക് സംഭവിച്ചതറിഞ്ഞപ്പോ നന്ദേട്ടനെ പോലെയാ അവര് സംസാരിച്ചത്. എന്നെ രത്നമഹലിലെ മരുമകളാക്കാവുന്ന നിന്റെ വല്യമ്മ എനിക്ക് തന്നിരിക്കുന്ന വാക്ക്. സേതു ആന്റി എന്നെ സഹായിക്കാൻ വേണ്ടിയാണല്ലോ ഞാൻ ശ്വേതയെ പറഞ്ഞ് ചുമതലപ്പെടുത്തിയത്. പിന്നെന്തിനാ അവർ ആനിയെ സഹായിക്കാൻ നിലപാടെടുത്തത്? നിനക്കെന്താ വിശ്വാസം വരുന്നില്ലേ? സേതു ആന്റി നിന്നെ തിരക്കി വന്ന് ഇങ്ങനെ ഒരു സപ്പോർട്ട് തരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. അല്ല, സേതു ആന്റി ആത്മാർത്ഥമായിട്ടാണോ ഇത് പറഞ്ഞത്, അതോ നിന്നെ ഇപ്പൊ പറ്റിക്കാൻ പറഞ്ഞാണോ? അവര് പറഞ്ഞതിന്റെ ഉദ്ദേശം മനസ്സിലാക്കാൻ കഴിവില്ലാത്തവളൊന്നും അല്ല ഞാൻ. ഞാൻ ഹാപ്പിയാ പ്രേം. എന്നെ നിന്റെ വീട്ടിലെ മരുമകളാക്കാൻ ആദ്യത്തെ ഹെൽപ്പ് എനിക്ക് നേരെ വന്നിരിക്കെ, അതിന്റെ അർത്ഥം എന്താ? എന്റെ ഭാഗത്താണ് ന്യായം, അതാണ് അതിന്റെ അർത്ഥം. അധികം വൈകാതെ പൗർണമി ഔട്ടാവാൻ പോവുക, അതിന്റെ തുടക്കവ എനിക്ക് നിന്റെ വല്യമേന്ന് കിട്ടിയ ഈ സപ്പോർട്ട്. രാജം, നീ എന്നെ അന്വേഷിച്ചായിരുന്നോ? ഞാൻ അന്വേഷിച്ചിരുന്നു. എന്താ കാര്യം? ആ ഡോക്യുമെന്റ്സ് എവിടെ? ഡോക്യുമെന്റ്സ് എവിടെയെന്ന്? ഡോക്യുമെന്റ്സോ? ഏത് ഡോക്യുമെന്റ്സിന്റെ കാര്യം നീ പറയുന്നത്? ഞാനാണെന്ന് പറഞ്ഞ് നീ ലീഗൽ അഡ്വൈസർ ശിവരാമനെ തെറ്റിദ്ധരിപ്പിച്ചു വാങ്ങിയ ആ ഡോക്യുമെന്റ്സിന്റെ കാര്യമാണ് ഞാൻ ചോദിച്ചത്. അതാണോ ഇത്ര വലിയ കാര്യം? സേതു, നീ എന്തിനാണ് ഇവിടെ വന്നത്? ഞാൻ ഇവിടെ വന്നത് എന്തിനാണെന്ന് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞതല്ലേ? നീ പറഞ്ഞതല്ല നിന്റെ ലക്ഷ്യം. പിന്നെ നിനക്ക് മറ്റെന്തോ ഉദ്ദേശമുണ്ട്, അതെന്താണെന്ന് എനിക്കറിയണം. പൗർണമി ഇവളോടെല്ലാം പറഞ്ഞു കൊടുത്തിരിക്കുകയാണല്ലോ. സേതു പറയേ, നീ ഇങ്ങനൊരു കള്ളത്തരം ചെയ്തത് എന്തിനാ? ആ ഡോക്യുമെന്റ്സ് വാങ്ങാനായി നീ പോകുമ്പോ എന്തുകൊണ്ട് നീ എന്നോടൊരു വാക്ക് പറഞ്ഞില്ല? ഞാൻ അറിയരുതെന്ന് നീ ആഗ്രഹിച്ചതെന്താ? എന്നെ വിളിക്കാൻ നിനക്കെന്താ ഉദ്ദേശമുള്ളത്? എന്നെ വിളിക്കാൻ നിനക്കെന്തെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ എനിക്കും ഉണ്ട്, ഇല്ലെങ്കിൽ എനിക്കും ഇല്ല. തേതു, നിന്നെപ്പറ്റി ഞാൻ ഇങ്ങനെയല്ല കരുതിയത്. പക്ഷേ നീ മറ്റു പലതുമാണ് ആഗ്രഹിക്കുന്നത്, അതെനിക്ക് മനസ്സിലാകുന്നുണ്ട്. സേതു, എന്തിനാണ് നീ ഈ ആൾമാറാട്ടം നടത്തിയത്?
ആ ഡോക്യുമെന്റ്സിൽ എന്താണെന്ന് നിനക്കറിയണമായിരുന്നുവെങ്കിൽ നിനക്കത് എന്നോട് ചോദിക്കായിരുന്നില്ലേ? അതെല്ലാം ഞാൻ നിനക്ക് തുറന്നു കാണിച്ചു തരുമായിരുന്നല്ലോ. നീ എന്തിനത് ചെയ്തു സേതു? കള്ളമല്ലേ നീ കാണിച്ചത്? രാജലക്ഷ്മി, ഞാനൊരു കള്ളവും കാണിച്ചിട്ടില്ല. അത് ഞാൻ നിനക്ക് ബോധ്യപ്പെടുത്തി തരാം. ഇതല്ലേ ആ ഡോക്യുമെന്റ്സ്? ഇത് ഞാൻ കൊണ്ടുപോയി എന്റെ റൂമിലല്ലോ സൂക്ഷിച്ചത്. നിന്റെ സാധനം നിന്റെ റൂമിൽ തന്നെയാ ഞാൻ വെച്ചത്. പിടിക്ക. വക്കീൽ ഇവിടെ വിളിക്കുമ്പോ നീ ഉറക്കമായിരുന്നു. ഞാൻ ചെന്നാൽ തരാതിരുന്നാലോ എന്ന് കരുതിയാ ഞാൻ നീയാണെന്നും പറഞ്ഞു ചെന്നത്. ഞാൻ വാങ്ങിയെന്ന് കരുതി ഈ ഡോക്യുമെന്റ്സ് ഞാൻ എടുത്തില്ലല്ലോ. ഇതിപ്പോ നിന്റെ കയ്യിൽ തന്നെയല്ലേ? രാജലക്ഷ്മി, നിനക്കിപ്പോഴും എന്നെ മനസ്സിലായിട്ടില്ല. എനിക്കിവിടുത്തെ സ്വത്തിന്റെ ഒരു ചില്ലി കാശ് പോലും വേണ്ട. ഈ സ്വത്തിൽ അവകാശം സ്ഥാപിക്കാനല്ല ഞാൻ വന്നത്. വന്ന കാര്യം നടന്നു, ഇനി മടങ്ങുന്നു. മടങ്ങുമ്പോ ഈ സ്വത്തുക്കളൊന്നും ഞാൻ എടുത്തോണ്ട് പോവില്ല. ഇതെല്ലാം നീ തന്നെ അനുഭവിച്ചോളൂ. നിന്റെ ഈ സ്നേഹം മാത്രം മതി എനിക്ക്. പോകുമ്പോ ഈ സ്നേഹം ഞാൻ കൊണ്ടുപോകും. തരാതിരിക്കാൻ നിനക്കാവില്ലല്ലോ. സേതുവിന്റെ ഹെൽപ്പ് നമുക്ക് കിട്ടാൻ വേണ്ടിയാ ശ്വേതി അവരുടെ അടുത്തേക്ക് ഞാൻ പറഞ്ഞയച്ചത്. ഇതിപ്പോ സേതുവിന്റെ ആനയെ സഹായിക്കുന്ന നിലപാടെടുക്കുന്ന അവസ്ഥയിലെത്തിരിക്കാം. സേതുവിന്റെ ആനയെ കണ്ടിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ എന്തോ ദുരുദ്ദേശമുണ്ട്, അത് ഉറപ്പ്. അവരെ പറ്റി കേട്ടിടത്തോളം എനിക്കും അത്ര നല്ല അഭിപ്രായം അല്ല തോന്നുന്നത്. ആനിയെ പൂട്ടാൻ വേണ്ടി നമ്മൾ ഒരുക്കിയ താക്കോല് ഇപ്പൊ ആനിയുടെ കയ്യിൽ തന്നെ കിട്ടിയതുപോലെ ആയല്ലോ. അല്ല, ആനിയെ സഹായിക്കാനായിട്ട് സേതു ആന്റി തയ്യാറാകാനുള്ള കാരണം എന്തായിരിക്കും? അതിന്റെ കാരണമൊന്നും എനിക്കറിയില്ല. എന്നോട് ഇതെല്ലാം പറഞ്ഞത് ആനി തന്നെയാ. പക്ഷേ ശ്വേത പറഞ്ഞത് സേതു ആന്റി നമ്മളെ സഹായിക്കും തന്നെയാ. ആനിയും സേതുവിന്റെയും ഒരേ ചിന്താഗതിക്കാരായതുകൊണ്ട് എന്ത് തിരിച്ചടി വേണമെങ്കിലും പ്രതീക്ഷിക്കാം. അങ്ങനെ ആകാനാണ് സാധ്യത. പ്രേമിന്റെ അമ്മയുടെ പേരിൽ ഇങ്ങനൊരു കള്ളത്തരം കാണിച്ച സേതുവാന്റി നിങ്ങളെ സഹായിക്കുന്ന എനിക്ക് തോന്നുന്നില്ല. ആനിയെ സഹായിച്ച് രത്നമഹളിലെ മരുമകളാക്കാമെന്ന വാഗ്ദാനം അവൾക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ അതിന്റെ മീനിങ് എന്തുവാ? പൗർണമി ആ വീട്ടിൽ നിലനിർത്തില്ല എന്നല്ലേ അതിന്റെ അർത്ഥം? പ്രേമേ, ഇനി ഒറ്റ വഴിയുള്ളൂ.
ഈ യു എസ് അമ്മ വന്നത് നിങ്ങളുടെയും ഞങ്ങളുടെയും മനസ്സമാധാനം തകർക്കാനാണെങ്കിൽ ആ അമേരിക്കൻ അമ്മയെയും ശിങ്കിടിയെയും വീട്ടിൽ നിന്ന് ഓടിക്കണം. കുരുവിലെ, അത് അത്രയ്ക്ക് എളുപ്പമാണോ? എളുപ്പമല്ല, പക്ഷേ അതല്ലാതെ വേറെ വഴിയില്ലല്ലോ. ഉണ്ടോ? അവരെങ്ങനെ പുറത്താക്കും? അത് നിസ്സാരമായിട്ടുള്ള കാര്യമല്ല. സാറിന് എന്തെങ്കിലും പ്ലാനുണ്ടോ?